ഇന്ന് ഞായറാഴ്ചയും നബിദിനവും ഒക്കെ ആയിട്ട് രണ്ട് പുതിയ പാലങ്ങൾ ദുബായിൽ തുറന്നത് അറിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ വളരെ വലിയ ആയാസരഹിതമായി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു ചില മേഖലകളിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒന്നാമത്തെ പാലം ഗാണൽ സബ്ക മുതൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അങ്ങോട്ട് പോകുന്ന ഇൻ്റർസെക്ഷൻ കിഴക്കോട്ടാണെങ്കിൽ പറഞ്ഞ രൂപത്തിലും അതല്ല വടക്കോട്ടാണെങ്കിൽ കിസൈസ് ഡേരാ ഭാഗത്തേക്കും വരുന്ന ഈ സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് വളരെ വലിയ ആശ്വാസമുണ്ടാക്കും അറുന്നൂറിലധികം മീറ്റർ നീളമുള്ള പാലമാണ് ഇന്ന് തുറന്നിരിക്കുന്നത് രണ്ടാമത്തെ പാലം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് വടക്കോട്ട് പോയാൽ അൽ എൽ ഐസ് സ്ട്രീറ്റിലേക്ക് അല്ലെങ്കിൽ ജുവല്ലി പോർട്ടിലേക്ക് അങ്ങോട്ട് പോകുന്ന ഭാഗത്താണ് അറുന്നൂറ്റി അറുപത് മീറ്ററിലധികം നീളത്തിലുള്ള പാലം ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു മണിക്കൂറിൽ മൂവായിരത്തിലധികം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ സംവിധാനമുള്ള പാലമാണ് എന്ന് മനസ്സിലാക്കണം അറബ് മാസം റബി അവൽ പന്ത്രണ്ടായ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച നബിദിനം പ്രമാണിച്ച് യു എയുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ജനങ്ങൾക്കെല്ലാം ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ജീവിതമുണ്ടാകട്ടെ ദൈവികമായ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുള്ള ആശംസകൾ കൈമാറിയിരിക്കുകയാണ് ഇന്ന് തിരുവോണം പ്രമാണിച്ച് ശ്രദ്ധേയമായി കണ്ട ചില കാര്യങ്ങൾ അവധിയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഓണം ഉണ്ടാനും പരസ്പരം സൗഹൃദ സന്ദർശനം നടത്താനും കലാപരിപാടികൾ സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും പല പല മത്സരങ്ങളിൽ സജീവമായിട്ട് ഇടപെടാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത അവധിവസമായതുകൊണ്ട് തന്നെ ഈ ഓഫീസുകൾ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ഏതെങ്കിലും ഹോളുകൾ എടുക്കുക അല്ലെങ്കിൽ വലിയ വില്ലകളിൽ എല്ലാവരും ഒന്നിച്ചു കൂടുക ഫ്ലാറ്റുകളിൽ ഒന്നിച്ചു കൂടുക പരിമിതമായ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ പോലും എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യയുണ്ടാക്കി കഴിക്കുക അത് പറ്റാത്തവർക്ക് സംസാരിച്ചും പറഞ്ഞും ഇരുന്നിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് വിഭവ സമൃദ്ധമായിട്ട് മുപ്പതിലധികമായിട്ടും ഉപയോഗിച്ച് ഉള്ള സദ്യ കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇടപെട്ടിരുന്നു ഇന്നലെ ഉത്രാട ദിവസം പലയിടങ്ങളിലും കണ്ടത് പല ഓഫീസുകളിലും സദ്യ ഒരുക്കുകയും അവിടങ്ങളിൽ മറ്റുള്ള ദേശത്തുള്ള ആളുകൾക്ക് കൂടി സദ്യ കൊടുക്കുകയും എന്താണ് ഓണമെന്നത് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷികളായിരിക്കുകയാണ് ഏതായാലും സമാധാനപൂർണമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഓർമ്മകളായി ഈ തിരുവോണവും മാറട്ടെ എന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി തിരുവോണ ദിനാശംസകളോടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അപൂർവമായി നമ്മുടെ നാട്ടിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് വരുന്ന വെള്ളപ്പൊക്കം അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗത്ത് ഏഷ്യയുടെ തന്നെ പല രാജ്യങ്ങളിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ സജീവമായിട്ടുള്ള മഴ പെയ്യലും അതിനെ തുടർന്ന് വെള്ളപ്പൊക്കവും നദികൾ കരകവിഞ്ഞൊഴുകലും ഗ്രാമങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറലും സാധാരണ ജീവിതം താറുമാറാകലും ഒക്കെയുള്ള ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ ഫോട്ടോ നമുക്ക് കിട്ടുന്നത് വിയന്ന ഓസ്ട്രിയ അവിടെയൊക്കെ പല നദികളും വെള്ളപ്പൊക്കത്തിൽ കരകവിഞ്ഞൊഴുകയും ആളുകൾക്ക് റോഡിൽ കൂടി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത വിധമാവുകയും ചെയ്തിരിക്കുകയാണ് പോളണ്ടിലും സ്ലോവാക്കിയയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ ഫിലിപ്പൈൻസിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ട് ജനജീവിതം താറുമാറായിരിക്കുകയാണ് ഗാസ സ്ട്രിപ്പിൽ കടലിൻ്റെ ഭാഗത്തോട് ചേർന്ന് പലയിടങ്ങളിലും ടെൻറ്റുകളിൽ ഈ ബുദ്ധിമുട്ടുന്ന ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്കും വെള്ളം കയറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരികയാണ് സൗദി അറേബ്യയിലും ചില ഭാഗങ്ങളിലെങ്കിലും മഴയുമായി ബന്ധപ്പെടുത്തി ഇടിമിന്നലുമായി ബന്ധപ്പെടുത്തി റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മക്ക മദീന ഭാഗത്ത് അൽബഹ ഭാഗത്ത് അതുപോലെ ജസാൻ നജ്റാൻ അസീർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്ന് പറയുന്നുണ്ട് ദീർഘദൂരം റോഡിനോട് സഞ്ചരിക്കുന്നവർക്ക് കാഴ്ചയിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത അത്രയ്ക്ക് ശക്തമായ കാറ്റുണ്ടാകും പൊടിക്കാറ്റുണ്ടാകും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ റബിയുൽ അവൽ പന്ത്രണ്ട് പ്രമാണിച്ച് ഉമ്രയ്ക്ക് വേണ്ടി പോയവരുണ്ട് അവർ ഉമ്ര കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പോകാനുള്ള സാധ്യതയുണ്ട് സഞ്ചാരത്തിന് താൽപ്പര്യമുള്ളവർ അവരൊക്കെ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള അലർട്ട് വന്നിരിക്കുകയാണ് ബെബിൻക എന്ന് പറയുന്ന ഒരു ടൈഫൂൺ അതിശക്തമായ കൊടുങ്കാറ്റാണ് ഈ മേഖല മുഴുവനും ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഷാങ്ഹായിലേക്കുള്ള ഫ്ലൈറ്റുകൾ ലെബറേറ്റ്സ് എയർലൈൻസ് എത്രയോ ഫ്ലൈറ്റ് ഉള്ളതാണ് അതൊക്കെ മിനിമം ഒരു ദിവസം എന്ന രൂപത്തിൽ ഇപ്പോൾ അങ്ങനെ ഡിലേ വന്നിരിക്കുകയാണ് ഇന്ന് പോകേണ്ട പല ഫ്ലൈറ്റുകളും നാളെ പോകുന്നുള്ളൂ അബുദാബിയിൽ നിന്ന് എത്തിഹാദ് എയർവേസും അങ്ങനെ തന്നെ ഷാങ്ഹായിലേക്കുള്ള സർവീസുകൾ ഡിലേ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അവിടെയും ബെബിൻക ടൈഫോൺ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് നിബന്ധന പ്രമാണിച്ച് ജി ഡി ആർ എഫ് എ കേന്ദ്രങ്ങൾ അവധിയായതിനാൽ ഇനി തുറക്കുന്നത് നാളെ രാവിലെ പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കായിരിക്കും എന്ന അറിയിപ്പ് ശ്രദ്ധയിൽ വെക്കണം ആയിരങ്ങൾ ഇതിനകം സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്തു കഴിഞ്ഞു അവസരം ഇനി കിട്ടില്ല പെട്ടെന്നൊന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ലീഗലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന കാര്യം അന്വേഷിക്കണം ദുബായിലെ കണ്ണായ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വില്ലകൾ വാങ്ങിയ ആളുകളുണ്ട് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏതാണ്ട് വില ഇരട്ടിയായി മാറിയെന്നാണ് ഒരു വാല്യൂ സ്ട്രാറ്റിൻ്റെ പഠന റിപ്പോർട്ടിൽ ഡാറ്റ പറയുന്നത് ചിലയിടങ്ങളിൽ വർഷം തോറും പതിനെട്ട് ശതമാനത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വർദ്ധനവ് പ്രകടമായെന്നും ചില സ്ഥലങ്ങളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വർഷാവർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിലയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദുബായിൽ ഇങ്ങനെ വളരെ ശക്തമായ രൂപത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും ഈ വില്ലകൾക്കും ലാൻഡിനും വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് നടക്കുന്നത് എന്ന കാര്യം മനസ്സിലായല്ലോ സൗദിയിൽ കഴിയുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ അറിയിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഒരാഴ്ച അതിശക്തമായ ഇൻസ്പെക്ഷൻ റെയ്ഡ് നടന്നു ആരെങ്കിലും വിസ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ ലേബർ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ഈ ഒരാഴ്ചക്കിടെ കിട്ടിയത് തന്നെ ഇരുപത്തി രണ്ടായിരത്തിലധികം നിയമലംഘന കേസുകളാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രേഖകളില്ലാതെ ഒരിടത്തും ഗൾഫിൽ ജോലി ചെയ്യരുത് എന്ന കാര്യം വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ അറിയിക്കേണ്ട ഒരു ഘട്ടമാണിത് ഇന്ന് തിരുവോണം പ്രമാണിച്ച് ആയുർമന എന്ന ആയുർവേദിക് സെൻ്റർ അതുപോലെ ശക്തമായ രൂപത്തിൽ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് നടത്തി കൊടുക്കുന്ന ദുബായിലെ ഷാർജയിലെ ഇപ്പോൾ അത് അങ്ങനെ മൂന്ന് മറേറ്റിലായി വ്യാപിച്ചിടക്കുന്ന ആയുർമന ഒരു വലിയ സമ്മാനം നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുകയാണ് ഒരു അഞ്ഞൂറ് ദർഹം അതിൻ്റെ വൗച്ചർ നൽകും എന്താണ് നമ്മുടെ അസുഖം അതനുസരിച്ച് ആയുർമനയിൽ പോയിട്ട് ദുബായിലോ ഷാർജയിലോ അജ്മാനിലോ പോയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അവസരമാണ് ഈ തിരുവോണ സമ്മാനം വഴി ഒരുങ്ങിയിരിക്കുന്നത് വളരെ ലളിതമാണ് കാര്യം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും എഴുതണ്ട ഞങ്ങൾ ഈ വാട്സപ്പ് നമ്പർ പറഞ്ഞുതരാം അതിലേക്ക് ആയുർമനയിലേക്ക് നേരിട്ട് തന്നെ നിങ്ങളുടെ പേര് വെക്കണം ദുബായ് വാർത്ത എന്ന് വെക്കണം ഏത് എമിറേറ്റിൽ നിന്നാണ് നിങ്ങളിത് അയക്കുന്നത് എന്ന കാര്യം കൂടി വെക്കണം കാരണം അതിനെയൊക്കെ വേർതിരിച്ചിട്ട് സൗകര്യപ്രദമായ രൂപത്തിൽ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എമിറേറ്റ് കൂടി വെക്കാൻ പറയുന്നത് വാട്സപ്പ് നമ്പർ ഇതാണ് സീറോ ഫൈവ് ടു വൺ ഫൈവ് എയിറ്റ് സീറോ വൺ ത്രീ സെവൻ അതായിവിടെ എഴുതി കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേര് ദുബായ് വാർത്താ കൂടെ വെച്ചിട്ട് എഴുതി അയക്കുക ഏത് റേറ്റിലുണ്ട് അതും എഴുതി അയക്കുക ഒരിക്കൽ കൂടി നബി ദിനാശംസകളോടെ തിരുവോണ ദിനാശംസകളോടെ ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി തിരുവോണ ദിനാശംസകളോടെ ദുബായ് വാർത്തയുടെ തിരുവോണ ദിന പരിപാടികൾ സമർപ്പിക്കുന്നത് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെന്റർ ഗിസൈസ് വൺ ദുബായ് റൂബി ബ്യൂട്ടി ലേഡീ സലൂൺ ഹംറിയ ഷോപ്പിംഗ് സെന്റർ അബുഹേൽ ആർ റഹ്മാനി പെർഫ്യൂംസ് അൽ സ്ക്വയർ ദുബായ് ബെയ്ച്ചു റെസ്റ്റോറന്റ് അലൈൻ ആൻഡ് ഇന്ത്യൻ കോഫി ഹൌസ് റോള സ്ട്രീറ്റ് ബർദുബായ്